ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നോർത്തല ഫീൽഡ്സിലാണ്. ഇത് സൗത്ത് ഹോളിന്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്ക് എന്ന് വേണേ പറയാം. ഇവിടെ നോർത്തല ഫീൽഡ്സ് എന്ന് പറഞ്ഞൊരു മൂന്ന് ഹിൽസ് ഉണ്ട്. അപ്പൊ ഈ ഹിൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വെംബ്ലി സ്റ്റേഡിയം നേരത്തെ ഡിമോളിഷ് ചെയ്തപ്പോൾ അതിന്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹിൽസ് ആണ്. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ആ ഹിൽസിന്റെ മുന്നോട്ട് കയറണം. ഇവിടെ നമ്മൾ കാണുന്നത് കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട്, പിന്നെ സൈക്ലിംഗ് ട്രാക്സ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കൊറോണ ലോക്ക്ഡൗൺ ആണെങ്കിലും ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത കൂടി പറയാനുള്ളത് ഈ വീഡിയോയിൽ, ഈ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്തത് ഐഫോൺ 12 പ്രോ മാക്സിന്റെ ലോ ലൈറ്റ് ഫീച്ചേഴ്സും സ്റ്റെബിലിറ്റി കൺസിസ്റ്റൻസിയാണ്. കാരണം ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് 12 പ്രോയിൽ നമ്മൾ വാക്ക് ചെയ്യുമ്പം വീഡിയോ സ്റ്റെബിലൈസിങ് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതും കൂടി ടെസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലോ ലൈറ്റിങ്ങിൽ എങ്ങനെയുണ്ട് ഷൂട്ടിംഗ്, അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. അത് നോക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ പാർക്കിൻ്റെ വ്യൂസും ഇവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളും എന്തൊക്കെ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം, അതും കൂടി എൻജോയ് ചെയ്ത് പോകാം. ഇതിൻ്റെ മേളിലേക്ക് കയറാം, എന്നിട്ട് നോക്കാം അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്. ഇവിടെ കുറേയധികം ചള്ളയാണ്, മഴ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ നമ്മൾ കയറിയ സ്പീഡിനെക്കാട്ടും കൂടുതൽ സ്പീഡിൽ നമ്മൾ താഴെ ചിലപ്പോൾ വന്നിരിക്കും. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമറാമാൻ ഉള്ളത് കൊണ്ട് പേടിക്കണ്ട, ക്യാമറാമാൻ്റെ സെക്യൂരിറ്റി നോക്കിക്കോളും, ഞാൻ എൻ്റെ സെക്യൂരിറ്റി നോക്കിയിട്ട് സേഫ് ആയിട്ട് കയറിയാൽ മതി. ഇവിടെ ആൾക്കാരെല്ലാം കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലാണ് കൂടുതൽ ഇൻവോൾവ് ആണ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു കീ ഫാക്ടറാണ്, അതുകൊണ്ട് ആൾക്കാർ കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലാണ് എൻഗേജ് ആകുന്നത്. വീട്ടിലിരുന്ന് സിനിമ കാണുകയും പോപ്കോൺ കഴിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടുതലും ആൾക്കാർ ഔട്ട്ഡോർസിൽ വരാറുണ്ട്. എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അത് ഫുൾ ഫാമിലി ഉൾപ്പെടെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു സൺസെറ്റ് വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല വ്യൂ ഉണ്ട്. ഇപ്പം തന്നെ എന്നെ അണിക്കുന്നു. നമ്മളിപ്പോ ഇത് രണ്ടാമത്തെ ഹില്ലേക്ക് കയറാൻ പോവാണ്. കയറി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഹില്ലും കാണാം. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ഹില്ലും, ഇത് മിഡിൽ ഹില്ലും, ലെഫ്റ്റ് സൈഡിൽ വേറെ ഹില്ലും. കയറി വന്നു ക്ഷീണം നല്ല ആദ്യത്തെ ഹില്ല്, രണ്ടാമത്തെ ഹില്ല് നമ്മളിരിക്കുന്നത്. പാർക്കിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബോർഡ്, ഇപ്പം നമ്മൾ ഈ കാണുന്ന ബോർഡാണ്. അതവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് വെസ്റ്റ് ലണ്ടൻ അക്കാഡമി, ഗ്രാൻഡ് നോർത്തോൾ, ദ ചിൽട്ടേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏരിയാസ് കാണുന്നുണ്ട് നമ്മൾ. അത് നമ്മൾ റിയലി കാണണമെങ്കിൽ നമ്മൾ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സാധനങ്ങളാണ് സ്ഥലങ്ങളാണ് മാർക്ക് കാണുന്നത്. അവിടെ കുറച്ച് പോൺസ് ഉണ്ട്, വാട്ടർ ബോഡിയാണ്. അവിടെ കുറച്ച് ബേർഡ്സ് സീഗൾ എന്ന് പറയുന്ന കുറച്ച് പക്ഷികൾ വന്നിരിക്കുന്നുണ്ട്. അതല്ലാതെ നമുക്കവിടെ കാണാൻ പിള്ളേർ ഒരു പ്ലേ ഏരിയ ഉണ്ട്, ബാമ്പു കൊണ്ടുണ്ടാക്കിയ കുറെ ഗെയിംസ് ഒക്കെ പിള്ളേർ കളിക്കാൻ. അതിൻ്റെ അപ്പുറത്തൊരു കാഫിറ്റേറിയ ഉണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ മൊത്തം ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്.
ഇവിടെ ബാക്കിയുള്ള സൈക്ലിങ്ങും സ്കേറ്റിങ്ങും ഹൈക്കിങ്ങും ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ മല കയറി ഇറങ്ങുന്ന ഒരു നല്ലൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്, പിള്ളേർക്കൊരു ഫണ്ണാണ്. പക്ഷെ ഇവിടെ ബാർബിക്യൂ അലൗഡ് അല്ല. അപ്പൊ യു കെയിലെ ചില പാർക്കുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാർബിക്യൂ അലൗഡ് ആണ്. നമുക്ക് നമ്മളെ ഫുൾ സെറ്റപ്പ് കൊണ്ട് ഫ്രണ്ട്സുമായിട്ട് ബാർബിക്യൂ സെറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാം. പക്ഷെ ചില പാർക്കുകളിൽ സംഭവിക്കുന്നില്ല, ഇവിടെ അത് അലൗഡ്. നമ്മുടെ ഇവിടുത്തെ പോണ്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. നമുക്കൊരു നാല് പോണ്ട് ഇവിടെ കാണാം. അതിനകത്ത് കുറച്ച് താറാവുകളും ഉണ്ട്. ആ ഇത് നമ്മൾ പട്ടം ഒരാൾ പുറത്തേക്കുന്ന ആണ് കാണുന്നത്. നമ്മളിത് നമ്മുടെ നാട്ടിലായിട്ട് വ്യത്യസ്തമാണ്. നമ്മൾ കൈകളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം ആളിൻ്റെ കൈ നോക്കുവാണ്. രണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഉറപ്പിക്കുന്നത്. അത് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ബോർഡിൽ നമ്മൾ കാണുന്ന ഫിഷിങ്ങിനെ പറ്റിയാണ്. ഈ ബോർഡിൽ ഫിഷിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും റേറ്റും ഒക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അഡൾട്ട് ടിക്കറ്റ് 6 pounds, മെമ്പർഷിപ്പ് 60 pounds, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ ട്രെയിനിങ്ങും നമുക്ക് ലൈസൻസും വേണം. അപ്പോൾ യു കെയിലൊരു പ്രത്യേകത, പല പോണ്ടുകളിലൂടെ നമുക്ക് ലൈസൻസ് വേണം ഫിഷിംഗ് ചെയ്യാൻ. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ചൂണ്ട ഇട്ടും മീനെ പിടിക്കാം എന്നല്ല. അവിടെ പ്രത്യേകിച്ച് പെർമിറ്റും കാര്യങ്ങളും. അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു വേറൊരു ബാനർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് ഓഫ് ഇല്ലീഗൽ ഫിഷിംഗ് എന്നാണ്. അത് വളരെ നല്ല പ്രൈവറ്റ് ലേക്ക്, ഓപ്പൺ വാട്ടർ, അതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ട്, എമർജൻസി കോള്, പോലീസ് റെസ്പോൺസ്. അപ്പം പ്രൈവറ്റ് ലേക്കിലൊക്കെ എന്തൊക്കെയാണ് റൂൾസ്, ഓപ്പൺ വാട്ടർ ലൈക്ക് റിവർ ഡ്രെയിനിൽ എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അവരിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം കുറച്ച് താറാവ് കൂട്ടങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ താറാവുകളുടെ വീണ്ടും യു കെയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ കൂട്ട് താറാവിനെ കണ്ടാൽ തന്നെ തല്ലിക്കൊന്നും നമുക്ക് കറി വെക്കാനൊന്നും പറ്റത്തില്ല. ഇതിവിടെ ഇല്ലീഗലാണ്. ഇതിവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന താറാവുകളാണ്. ഇതുങ്ങൾ ഇവിടെ മുട്ടയിടും, അതിൻ്റെ കൂടത്തി കുഞ്ഞുങ്ങൾ വിരിയും, എന്നിട്ട് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, താറാവ് ഇവിടെ കിളി പോലെ പറക്കുന്ന കണ്ടിട്ടുണ്ട്. അത് നല്ല ദൂരത്തിൽ പറക്കും. നാട്ടിൽ താറാവുകളൊക്കെ എത്ര ദൂരെ പറന്ന് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ താറാവുകൾ ശരിക്കും കിളികൾ പറക്കുന്ന പോലെ ദൂരെ പറന്ന് പോകും. പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള താറാവുകളാണെന്ന് തോന്നുന്നു. ആൾക്കാരെ കണ്ട് പേടിയൊന്നുമില്ല, അതുകൊണ്ട് മാറുന്നൊന്നുമില്ല. ഇത് നമ്മളീ പാർക്കിലെ ചെറിയൊരു പ്ലേ ഏരിയയാണ്. ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ചെറിയൊരു കപ്പൽ, ക്യാപ്റ്റൻ ജാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ദിവസം നിന്ന് കാണിക്കുന്നുണ്ട്. ഒരു സ്പ്രിംഗ് ഒക്കെ പിന്നെ ബാക്കി നമുക്ക് കുറച്ച് ഇവിടെ ഫുൾ കാസ്റ്റൽ പോലെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് പോയി കയറണമെന്നുണ്ട്, പക്ഷെ പിള്ളേർ കയറ്റത്തില്ല, അതുകൊണ്ട് പോകുന്നില്ല. കോഫി ചെറിയാണ്, നമുക്ക് അവിടോട്ട് പോയി ഒരു കാപ്പി കുടിക്കാം. നല്ല തണുപ്പുള്ളൊരു സമയമാണ്. സോണി എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാനും കൂടെ ഉണ്ട്. കാപ്പി കൊടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അതിനെ സംസാരിക്കാം. അങ്ങനെ തണുപ്പ് കൈയൊക്കെ അപ്പോൾ നമ്മൾ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് മൊത്തം ഒന്ന് കറങ്ങി. അപ്പം ഞാൻ ഫിനിഷ് ചെയ്യുന്ന ട്രിപ്പ് കുറച്ചൊന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ടൊന്ന് ആയിക്കോട്ടെ, കാരണം കുറച്ച് കാലറീസ് ഒക്കെ ഒന്ന് ബേൺ ചെയ്ത് കുറച്ച് കാർഡിയോ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം എൻജോയ്.